Hello friends, we are doing a class of simple top in the cutting that is stitched in the top of the cutting that is stitched in the top of the cutting and the two sides are set in the pleats simple ആണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു പണിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവിൽ ബട്ടൺ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ബോട്ട്നെക്കും ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചിംഗ് വീഡിയോ നോക്കാം നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യുന്നത് നൈറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലും യൂസ് ചെയ്യാമേ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ആദ്യം ഇതിൻ്റെ യോക്ക് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്യണം അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് സ്റ്റിഫോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ യോക്ക് പാർട്ടിൽ മുകളിലത്തെ പാർട്ടിൽ ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ് വെച്ച് ജസ്റ്റ് ഒന്ന് നെക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത് എത്ര സിമ്പിളായിട്ട് കഴിഞ്ഞല്ലേ പണി അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ വരും കേട്ടോ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഏത് പാർട്ടിൽ നെക്കാണ് ഫിനിഷ് ചെയ്യുന്നത് അത് ഇതുപോലെ നല്ല ഭാഗം ഈ രീതിയിലാക്കിയിട്ട് നിങ്ങൾ വെക്കുക അതിൻ്റെ മുകളിൽ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നിങ്ങൾ ഇതുപോലെ ലൈനിങ് വെക്കുക മാറിപ്പോലെ അതായത് പോലെ വെക്കുക അപ്പോൾ കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് അധികം തെറ്റൊന്നും വരില്ലല്ലോ കോട്ടനൊക്കെ ആവുമ്പം ഇതുപോലെ കറക്റ്റ് നെക്കിൻ്റെ ആ ഷേപ്പിന് കറക്റ്റ് വെക്കണം ഒരേപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം 4 ഇഞ്ച് അളവിലെടുത്ത് ഇതുപോലെ ഫുള്ള് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ ഷേപ്പൊന്നും തെറ്റാതെ എല്ലാ ഭാഗത്തും 4 ഇഞ്ച് വരുന്ന രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ വരഞ്ഞിട്ട് ചെയ്തോ ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം എന്നാലല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആടെ ആടെ പിടുത്തങ്ങളൊക്കെ വരും അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് കട്ടായി പോകാതെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിൻ്റെ ആടെ വരെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ സ്റ്റിച്ച് കട്ടായി പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം എന്നാലും നമുക്ക് നല്ല ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചിടാം പിടുത്തമൊന്നും ഉണ്ടാവില്ല ശരി നമുക്ക് ഇനി ഇത് തിരിച്ചിടാം ഇതാ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചിടാൻ പറ്റും ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് പിടുത്തം പോലെ ഉണ്ടെങ്കിൽ ആടെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുത്താൽ മതി കണ്ടില്ലേ ഇനി നമുക്ക് ഇനി ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും അയ്യോ കറണ്ട് പോയിട്ട് കണ്ടല്ലോ നിങ്ങൾ എന്താ ഞാനിതാ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാം ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം പുറമേ സ്റ്റിച്ചൊന്നും വരണ്ട എന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് വേറൊരു രീതിയിലും കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് അല്ലെങ്കിൽ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് ഇതാ ഈ ഒരു ലൈനിങ്ങിനെ ഇങ്ങോട്ടാക്കിയിട്ട് നിങ്ങൾ വെക്കുക എന്നിട്ട് ഇതാ ഈ ഒരു തയ്യൽ തുമ്പിനെല്ലാം ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കണേ ഇതാ ഇതിനെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് പിടിച്ചിട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കൂടി നിങ്ങൾക്ക് അടുപ്പിച്ച് നല്ല തുണിയിൽ കയറാണ്ട് ഫുൾ ഇങ്ങനെ വളച്ച് വളച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെരിച്ചിട്ടും വളച്ചിട്ടൊക്കെ വെക്കേണ്ടി വരും അതൊന്നും പ്രശ്നമില്ല നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും നെക്ക് നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ കളർ തുണീൻ്റെ ഏറ്റവും മുകളിലേക്ക് കൂടെ തന്നെയാണ് ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത് ഇതാ ഇതിൽ കൂടെ സ്റ്റാർട്ടിങ് കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നിങ്ങൾ കാണിക്കാം ഇതാ നെക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ സൈഡ് കൂടെ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ലൈനിങ്ങുമായിട്ട് നല്ല തുണി നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം അല്ലേ അങ്ങനെ ആദ്യം ചെയ്യാം അപ്പോൾ ആം ഹോളിൻ്റെ സൈഡും ഷോൾഡറും ഈ ഒരു സൈഡും പിന്നെ ഈ താഴത്തെ ഭാഗവും എല്ലാം ഏറ്റവും എഡ്ജ് കൂടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നമുക്ക് ഡാർട്ട് ചെയ്യാനുണ്ട് ഡാർട്ടില്ലേ നമുക്ക് വേസ്റ്റ് ഡാർട്ട് അത് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാകുമ്പോൾ ഇതുപോലെ അധികം വരുന്ന ലൈനിങ്ങിനെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നമ്മൾ ശരിക്കുള്ള അളവ് ഈ ഒരു നല്ല തുണീൻ്റെ അളവാണ് അപ്പോൾ ലൈനിങ് ആണ് രണ്ടാമത് കട്ട് ചെയ്തത് അപ്പോൾ ലൈനിങ് ജാസ്തി വരുന്നതിനെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നമുക്ക് രണ്ട് ഡാർട്ട് കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനൊന്ന് കട്ടിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഇത് നമ്മൾ രണ്ടായി മടക്കിയിട്ട് 3.5 അരയിലാണ് ഈ ഡാർട്ട് ചെയ്തത് അത് ഓരോ ആളെ ബെസ്റ്റ് പോയിൻറ്റിനെ ബെസ്റ്റുകൾ തമ്മിലുള്ള അകലത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത് അത് ശ്രദ്ധിക്കാണ്ട് ചെയ്യരുത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല ക്ലിയർ ആയിട്ട് ചെയ്യണം ഇതുപോലെ നിങ്ങൾ പിടിച്ചിട്ട് താഴെന്ന് ഇതാ 4 ഇഞ്ച് അളവിൽ ഇതുപോലെ ഇങ്ങനെ എൻഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം വളച്ചു കൊണ്ടരുത് ഇങ്ങനെ ചെരിച്ച് കൊണ്ടെന്ന് തിരിയാത്ത പോലെ നിങ്ങൾ ആക്കണം അപ്പോൾ ഇതാ നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണൂല ഈ ഒരു തുണിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റില്ല ഇപ്പുറത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം കണ്ടോ
ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. നല്ല സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാവും, ഷേപ്പ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതാ ആം ഹോൾഡ് ആർട്ട് കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈടുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, മനസ്സിലായല്ലോ. കാലിഞ്ച് അളവിനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ തുണി കട്ട് ചെയ്യുമ്പോൾ അധികം ഒന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇനി ബാക്ക് പാർട്ട് ഇതുപോലെ ഇതാ നല്ല ഭാഗം എടുത്തു വെക്കുന്നു. ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾ. എന്നിട്ട് നെക്ക് ചെറിയ കട്ടിങ്സും കൊടുത്ത് തിരിച്ചിടുക. ഇതാ നെക്കെല്ലാം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ കട്ടിങ്സ് എല്ലാം കൊടുത്ത്, എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ല ഭാഗം നല്ല ഭാഗം ഇതുപോലെ മുട്ടിച്ച് വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക നിങ്ങളെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്കിലെ നെക്ക് തിരിച്ചിട്ടിട്ടേ ഉള്ളൂ, പ്രസ്സിങ് സ്റ്റിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ്ങിനെ ഈ മുമ്പിലേക്ക് എടുത്തു കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ അടുപ്പിച്ച് വെച്ച് ബാക്ക് പാർട്ടിലെ ലൈനിങ്ങിൻ്റെ പീസ് മാത്രം എടുത്ത് ഇങ്ങ് മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കാലിഞ്ച് അളവും അരയിഞ്ച് അളവും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക, മനസ്സിലായല്ലോ. ഇതുപോലെ അടുപ്പിച്ച് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ബാക്കിൽ നിന്ന് ആ ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്താലേ നല്ല നീറ്റായി തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇതാ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഉണ്ടാവുമേ. അപ്പോൾ ഇത് നേരെയാക്കുമ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ഇതാ വന്നോളും, കണ്ടില്ലേ. ഇതുപോലെ നീറ്റായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് പാർട്ടിലെ നെക്കിന് ഏറ്റവും ടോപ്പ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കണം, ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം, പിന്നെ നമുക്ക് ഡാർട്ടും ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ, ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസവും നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാൻ. ഇനി ഇതാ ഈ ഒരു നമുക്ക് താഴെ വെക്കേണ്ട പാർട്ട് നിങ്ങൾ എടുക്കുക, ഒന്നെടുത്താൽ മതി. നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ടിൽ വെച്ച് കൊടുക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്കിതാ ഈ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടതെന്ന്. സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പിന് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ നമുക്ക് പോകും അല്ലേ, അതും കൂടെ നോക്കിയിട്ട്. അവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നില്ല തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സൈഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ രണ്ടായി മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിലും നിങ്ങൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു നടുക്കത്തെ ബോഡി പാർട്ടിൽ ഞാനിതാ 4 ഇഞ്ച് 4 ഇഞ്ച് വിട്ടിട്ടാണ് പ്ലീറ്റ്സ്. നടുക്കുന്ന് ഞാനിതാ 4 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി ഇപ്പുറത്തോട്ടേക്കും നടുക്കുന്ന 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഡിലേക്കുള്ളത്. അത്രയും ഭാഗം ഇങ്ങനെ പ്ലീറ്റ്സ് ഇല്ലാണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം, ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് നോക്കാം. ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വരുവാന്ന് ചെയ്യാം, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പീസിനെ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഈ ഒരു സ്കേർട്ട് പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടേ നോക്കണം. ഞാൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം, കറക്റ്റ് അളവായിരിക്കണ്ടേ നമുക്ക്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുക. സെൻറ്ററും സെൻറ്ററും ഇങ്ങനെ മുട്ടിച്ച് നിങ്ങൾ വെക്കണം, മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് 4 ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്തതല്ലേ. നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ ആ ഒരു 4 ഇഞ്ച് ഞാനിതാ ഈ ഒരു തുണീൻ്റെ അകത്തേക്കും ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്യാം. നമുക്ക് കാണൂലല്ലോ താഴെ ഭാഗത്തല്ലേ ആ ഒരു മാർക്കിംഗ് ഉള്ളത്. ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ഈ ഒരു നടുക്കത്തെ ഇടുത്ത വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആ നടുക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇതാ അടുത്തത് ഇടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് സിമ്പിളായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചാൽ അതവിടെ ബാക്കി നിർത്തണം. നിങ്ങൾ ഒന്നാണെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ആണെങ്കിൽ 1.5. തയ്യൽ തുമ്പിൻ്റെ അവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പുറത്തോട്ട് പോകുന്നതല്ലേ. വെറുതെ എന്തിനാ തുണി വേസ്റ്റ് ചെയ്യുന്നത് അവിടെയൊക്കെ പ്ലീറ്റ്സ് കൊടുത്തിട്ട്. അതുപോലെ ഇതാ ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു അളവിൽ നിന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. ഒരു ഭാഗത്തത് ഇങ്ങോട്ട്, മറ്റേ ഭാഗത്തത് അങ്ങോട്ട്, അങ്ങനെ ആയി പോകരുത്. നമ്മൾ രണ്ട് സൈഡും നോക്കിയിട്ട് വേണം ചെയ്തു കൊടുക്കാൻ. അതെല്ലാം നിങ്ങളെ ശ്രദ്ധ പോലെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാം. ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അത്ര വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് 4 ഇഞ്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ നിങ്ങൾ, ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കണത്രേ. തയ്യൽ തുമ്പിൻ്റെ ഭാഗം കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇതുപോലെ ആ ഒരു ബാക്ക് സൈഡിലെ പാർട്ട് കൂടെ പ്ലീറ്റ്സ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത പകുതി പണി നമ്മൾ കഴിഞ്ഞു. പിന്നെ സ്ലീവിൻ്റെ പണിയല്ലേ. ഇതാ കണ്ടോ, ഇതുപോലെ ഈ ഒരു തുണി ആയതുകൊണ്ട് നമുക്ക് നേർക്ക് തിരിയുന്നില്ല പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്തത്. പ്ലെയിൻ ആയിരുന്നു നല്ലതല്ലേ. നിങ്ങൾ നോക്ക് കേട്ടോ.
അപ്പൊ പ്ലീറ്റ്സ് ശ്രദ്ധിക്കുക, ഈ ഒരു തയ്യൽ തുമ്പിന്റെ സൈഡിലേക്ക് പോകുന്ന രീതിയിലാണ് പ്ലീറ്റ്സ് ഉള്ളത്, കണ്ടില്ലേ? അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഉള്ളത്, രണ്ട് സൈഡും തയ്യൽ തുമ്പിന്റെ ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ, അതാണ് കൂടുതലും ഭംഗി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇവിടെ തെറ്റാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ബാക്ക് സൈഡ് കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് പാർട്ടും ചെയ്ത് ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, ഇതിന്റെ താലെ ഭാഗം, രണ്ടിൻ്റെയും താലെ ഭാഗം കാലിഞ്ച് ആദ്യം മടക്കി പിന്നെയും കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. എനിക്ക് അത്രയല്ലേ തുണി ലെങ്ത് ഉള്ളൂ, ഇനിയും ഞാൻ ഒരു ഇഞ്ചൊക്കെ മടക്കി അടിച്ചാൽ ആകെ കുറഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇതാ സ്ലീവ് എടുത്തു വെച്ചിട്ടുണ്ട്, താഴത്തെ ആ ഒരു പീസ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാനിത് ചെയ്യുന്ന ടൈമിൽ മനസ്സിലാകും കേട്ടോ, ഞാനത് അന്നേരം പറഞ്ഞുതരും. അപ്പോൾ ആദ്യം ഇതുപോലെ മടക്കി, രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി, ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നോക്കണം നിങ്ങൾ. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി, ഇപ്പുറത്തുനിന്നും ഇങ്ങനെ തന്നെ മടക്കി, എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ നല്ല ശ്രദ്ധിച്ച് ഒന്നും കൂടെ മടക്കുക, വേണം കയൺ ചെയ്തോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, നടുവേ ഒന്നും കൂടെ ഇനി ഇങ്ങനെ മടക്കാനാണ് പോകുന്നത്. ഇതാ ഇങ്ങനെ മടക്കിയല്ലോ. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ആ തായലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം എന്നില്ല കേട്ടോ, നമ്മൾ തയ്യൽ തുമ്പായിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്തൊന്ന് ഉറപ്പിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു, ഞാൻ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പം തായൽ ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ്, കുഴപ്പമില്ല. ഇനി നമുക്കിതാ ഈ ഒരു പീസിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് പോകുന്നത്, സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത സാധനം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബട്ടൺ വെച്ച് വരണം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ആ ഒരു ലെങ്ത്തേ നമുക്ക് ഈ ഒരു കുഞ്ഞു സാധനത്തിന് വേണ്ടു അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താലത്തെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്താൽ മതി. ഇതാ ഈ ഒരു താലത്തെ ഭാഗത്ത് ഞാൻ നോക്കിയിട്ട് ഒന്ന് ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ വീതി പോലെയും നീളം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുക്കാം. അതിന് കണക്കായിട്ടുള്ള ലെങ്ത്തെ നമുക്ക് ഈ ഒരു കുഞ്ഞു പീസിന് വേണ്ടു. കണ്ട, ഇത്ര മതി നമുക്ക്. ഇനി ഇതാ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഈ മോശം ഭാഗം നിങ്ങൾ എടുത്തു വെക്കുക, മോശം ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ്ടേ. എന്നിട്ട് ഈ ഒരു പീസിനെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെൻറ്റർ ഈ തായലെ ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് ആ ഒരു കുഞ്ഞു പീസിനെ എടുത്ത് വെക്കാനുള്ളതാണ് അവിടെ. എന്നിട്ടിതാ നമ്മൾ ഈ ഒരു ചെറുതിനെ എടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്തതിൻ്റെ ആ അവിടെ നടുക്കെന്നെ ഇങ്ങനെ വെച്ച് നിങ്ങൾ കൊടുക്കുക. ഇതേ രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു വൃത്തിയില്ലാത്ത ഭാഗം തായലാക്കിയിട്ട് തന്നെ വെക്കണേ, സ്റ്റിച്ചിങ്ങിൽ പോകേണ്ടതാണത്. എന്നിട്ട് ഈ ഒരു പീസിനെ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഭാഗം പുറമെയാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണേ. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് മറിച്ച് അപ്പുറത്തേക്ക് ഇടാനാണ് പോകുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് അളവിലോ 1/4 ഇഞ്ച് അളവിലോ എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിന് അതുപോലെ. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് തിരിച്ചിടുമ്പം കുറച്ചൊന്നും കൂടെ പെട്ടെന്ന് ഒരു നീറ്റായിട്ട് നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇത് ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾ വെക്കുക. ആ ഒരു തയ്യൽ തുമ്പിന് ഇതാ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഞാനിങ്ങനെ ആക്കി വെച്ചത് കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ വെക്കുക. ആ കുഞ്ഞ് തയ്യൽ തുമ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ടിതാ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക, പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. നല്ല നേർക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു കുഞ്ഞ് പീസ് രണ്ടാമത് വെച്ച് ആ ഒരു പീസിൻ്റെ മുകളിൽ കയറാൻ പാടില്ല. ഈ ഒരു മോശം ഭാഗത്തെ സ്ലീവിൻ്റെ അതിൽ കൂടെ നിങ്ങളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഈ അറ്റത്തൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചിടാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഇതാ ഇതാണ് നമ്മളെ നല്ല ഭാഗം. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നും തയ്യൽത്തുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല, പുറമേ നമുക്ക് സ്റ്റിച്ചൊന്നും കാണാൻ പാടില്ല ഇതേ രീതിയിൽ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. നമുക്കിതാ ഈ ഒരു ബ്ലാക്ക് കളറിലെ ഈ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാം. നമുക്കിതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഷോ ബട്ടൺ പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആടെ ആ ഒരു പീസ് നിൽക്കാൻ വേണ്ടിയിട്ട് ആടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങളെ ഇഷ്ടം പോലെ ഒന്ന് തുന്നി ആടെ പിടിപ്പിച്ച് കൊടുത്തേക്ക്. ഇതാ രണ്ടായി, നീഡിലിൻ്റെ അകത്ത് രണ്ടായി ഇട്ടിട്ട് തറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതാ ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ആടെ വെച്ചു കൊടുത്തു. ഇതാ കണ്ടില്ലേ എന്ത് ഭംഗിയാ, നോക്കിയേട്ടെ. ഒരു നല്ല സ്ലീവ് നമ്മൾ പഠിച്ചല്ലേ, പുതിയൊരു സ്ലീവ് കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് ആടെ നിന്നോളും. ഇനി ഇതുപോലെ മറ്റതും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ട് വരാം.
Random chedu any body part to it, namaka sleeve attached the side join chedal and amla top ready eye. Up either wall and the worthy wicker, upper sleeve in the garathil in the glana sreddikende, namala sleeve will a curricha cut take the front portion lay bear in the reedil and an angle, sette the godakanam sleeve in the ear center akanangala marke the tellam bairnam join jay the godakan alay. Upon yarn with a sleeve, editititit the bowl of which an okay tinder, either namala back bago on the Pasha namala curricha cut take the ഇതായിപ്പുറത്തെ സൈഡിലേക്ക് ആണ് ബാക്ക് പോർഷനിലേക്കാ വരുന്നത് അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ അല്ല അപ്പുറത്തെ ഭാഗത്തിന്റെ ആയിരിക്കും മനസ്സിലായല്ലോ നമ്മൾ ഇതാ ഫ്രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെയാണ് ഇപ്പുറത്തേക്ക് തന്നെ കുഴിച്ച് കട്ട് ചെയ്തത് വരണം അപ്പോൾ ഈ ഒരു സ്ലീവ് ആണ് ഈ ഒരു ഭാഗത്തിന്റെ ഇത് നമുക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു സ്ലീവ് ഇതുപോലെ നടുക്കുന്ന ജോയിൻ ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി അഥവാ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ തിരിച്ചിടും അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്തതെല്ലാം ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെയാണ് വരുന്നത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ട് ഇതാ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇനി സൈഡ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരെ വെക്കുക എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് ആ ഒരു സ്കേർട്ട് പാർട്ടിലേക്ക് വരുമ്പം 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്ലീവ് പോർഷൻ ശ്രദ്ധിക്കണം നമുക്ക് ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തെടുക്കുക ഇതാ ഇനി ഉള്ളിലേക്ക് മടക്കണം കേട്ടോ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പെടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ഓർമ്മയില്ലാണ്ട് ചെയ്ത് പോയേക്കരുത് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തു ഇനി ഞാനിതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അയൺ ചെയ്തൊക്കെ നീറ്റാക്കിയാൽ നല്ല ഭംഗിയായി നമ്മളെ ടോപ്പ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പണി നമുക്കിത് ചെയ്യാൻ വേണ്ടി ലെങ്ത് കൂടുതലുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ നമുക്കൊരു കുർത്തി കിട്ടുമായിരുന്നു എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് അധികം ഇട്ടിട്ട് കാണിക്കാറുണ്ട് ഡെമ്മിയിലായാലും ഇട്ടിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതും എന്തായാലും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സ്ലീവ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിനൊക്കെ വെക്കാമല്ലോ ഈ മോഡല് നമ്മൾ ഓരോന്നോരോന്ന് പുതിയതായിട്ട് ഇങ്ങനെ പഠിച്ച് വരികയെന്ന് കണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചാൽ ഇതായി കൊടുത്ത ഐ ഡിയിൽ മെസ്സേജ് അയച്ചാലും ഞാൻ എന്തായാലും നോക്കും നിങ്ങൾ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുക കേട്ടോ നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ പുതിയൊരു കുർത്തിയായിട്ട് കാണാം ബൈ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ വീഡിയോ